Hi everyone, good afternoon. Corporate accounting എന്ന് നമ്മുടെ സബ്ജക്റ്റിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? ജനറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ IFRS ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലേ? IFRS-ഉം ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിലെ 6 പോയിന്റ്സ്, 7 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ ബാക്കി പോയിന്റ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സോ ഒന്നുകൂടി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, റിവൈസ് ചെയ്യാണ് ആ ഒരു 7 പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? IFRS എന്ന് പറയുന്നത് ഫെയർ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താ? ഹിസ്റ്റോറിക്കൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ IFRS-ൽ നമ്മൾ റീവാല്യൂ ചെയ്യുന്ന അസറ്റിന്റെ മീതെയുള്ള ഡിപ്രീസിയേഷൻസ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്നു. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ അത്തരത്തിലൊരു ട്രീറ്റ്മെന്റ് വേണ്ട. ദെൻ തേർഡ് വൺ, മൂന്നാമത്തെ പോയിന്റ്, അക്കൗണ്ടിംഗ് ചോയ്സസ് ഒന്നും IFRS പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് ഒരു ഡെഫിനറ്റ് സ്ട്രക്ചർ ഉണ്ട്, അതിൽ നിന്ന് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റൂ. ബട്ട് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇറ്റ് ഓഫർ സം സോർട്ട് ഓഫ് അക്കൗണ്ടിംഗ് ചോയ്സസ്. ദെൻ ഫോർത്ത് വൺ പറഞ്ഞു, പാസ്റ്റെറേഴ്സ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദിസ് ഇയർ. അതായത് പാസ്റ്റെറേഴ്സ്, അതായത് കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായിട്ടുള്ള എറേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വർഷം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട് IFRS-ൽ. ബട്ട് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ അത്തരം എറേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഫിഫ്ത് പോയിന്റ് എന്താ പറഞ്ഞത്, IFRS പ്രകാരം നമ്മൾ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്റിറ്റിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് അസർട്ടെയിൻ ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്ന ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ദെൻ സിക്സ്ത് പോയിന്റ് നമ്മൾ പറഞ്ഞു, പ്രൊപ്പോസ്ഡ് ഡിവിഡൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല. വാട്ട് ഈസ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്? ഒരു കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണോ ഡിവിഡൻഡ് പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയാം. അപ്പൊ അത് എത്രയാന്നുള്ളത് ഏതില് കാണിക്കണ്ട, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കണ്ട. ഏത് പ്രകാരം? IFRS പ്രകാരം. ബട്ട് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം എന്ത് ചെയ്യണമായിരുന്നു, എത്രയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അതെന്ത് ചെയ്യണം, ഇറ്റ് മസ്റ്റ് ബി റിഫ്ലക്ട് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അപ്പൊ നമ്മള് 6 പോയിന്റ്സുകൾ പറഞ്ഞു. ദെൻ സെവൻത് വൺ, അതും ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, IFRS-ന്റെയും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെയും ടെർമിനോളജീസ് എന്താണ്, ഡിഫറെന്റ് ആണ്. വൈ ഡിഫറെന്റ്? എന്തുകൊണ്ടാണ് ഡിഫറെന്റ് എന്ന് പറയുന്നത്, IFRS-ൽ നമ്മൾ 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യണത്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, അല്ലെങ്കിൽ അതിന് എന്ത് പേരാ പറയുക, ബാലൻസ് ഷീറ്റ്. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിലോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ബാലൻസ് ഷീറ്റും മാത്രമേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നില്ല, പ്രിപ്പയർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് രണ്ടിന്റെയും ടെർമിനോളജീസ് ഡിഫറെന്റാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ദെൻ ദ എയ്ത്ത് വൺ, എട്ടാമത്തെ പോയിന്റ് ആണ് EPS. വാട്ട് ഈസ് EPS? ഏണിംഗ് പെർ ഷെയർ അല്ലെ. ഒരു ഷെയർ ഹോൾഡർക്ക് എത്രത്തോളം വരുമാനം ഉണ്ട്, എത്രത്തോളം റിട്ടേൺ ഉണ്ട്, ഏണിംഗ് പെർ ഷെയർ എത്രയാ, അതല്ലേ EPS? ആ EPS കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ, ഒരു ബിസിനസ് ഇപ്പോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസിന്റെയും ദെൻ ഓൾറെഡി ഡിസ്കണ്ടിന്യൂ ചെയ്ത ഓപ്പറേഷൻസിന്റെ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. ഏതില്? IFRS-ല്. പക്ഷേ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ അത്തരത്തിലൊരു സെപ്പറേഷന്റെ ആവശ്യമില്ല. ദെൻ നയൻത് പോയിന്റ് എന്താ പറയണത്, കണ്ടിജൻസീസ് ആർ ടു ബി ഡിസ്ക്ലോസ്ഡ്. ബിസിനസ് ആണ്, നമുക്ക് ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്, ഭാവിയിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ല. അപ്പോ ഒരു ബിസിനസ് അതിന്റെ കണ്ടിജൻസീസ് അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് ലോസസ് ഒക്കെ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം IFRS പ്രകാരം. പക്ഷേ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രകാരം അത്തരത്തിലുള്ള കണ്ടിജൻസീസ് എന്ത് ചെയ്യണ്ട, ഡിസ്ക്ലോസ് ചെയ്യണ്ട. ദെൻ ദ ലാസ്റ്റ് വൺ, ടെൻത്ത് പോയിന്റ് എന്താ പറയണത്, ഫോർമേറ്റ് സബ്സ്റ്റാൻസസ് ആർ ഡിഫറെന്റ്. IFRS-ന്റെയും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെയും ആ സ്ട്രക്ചർ അല്ലെങ്കിൽ ദാറ്റ് ഫോം അതെല്ലാം എന്താ മക്കളെ, ഡിഫറെന്റ് ആണ്. IFRS-ൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ 2 സ്റ്റേറ്റ്മെന്റുകളെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. ദെൻ IFRS-ലും ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലും ആ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫോം
അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഒക്കെ എന്തുണ്ട് ഡിഫറൻസസ് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലേ നമ്മൾ സൂചിപ്പിച്ചു നമ്മുടെ സൂം മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോടുകൂടിയിട്ട് നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആ ഫസ്റ്റ് മൊഡ്യൂൾ എന്താ ഡീൽ ചെയ്യണത് IFRS ദെൻ IFRS എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദെൻ അതിന്റെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് അതിന്റെ വർക്കിംഗ് IFRS എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ത്രൂ എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ പറഞ്ഞത് സോ അത്തരം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു ഇവിടെ എന്ത് ചെയ്യാണ് കേട്ടോ അതായത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ത് ചെയ്യാ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ദിസ് ഇസ് ദ ലാസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ദെൻ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ എന്ത് ചെയ്യാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ സോറി ഐ മീൻ ദ ലാസ്റ്റ് മൊഡ്യൂൾ അതായത് ഇനി നമ്മൾ എടുക്കാൻ പോണത് ലാസ്റ്റ് മൊഡ്യൂൾ ആണ് റേഷ്യോ അനാലിസിസ് കേട്ടോ ഓക്കെ അപ്പൊ നന്നായി പഠിക്കുക ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു